Hello, ellavarkkum my student diaryde pudhiyoru video like swagatham. Innathe video nammada Gotlandinte video thanneyanu. Nammal ippo Gotlandile randamathe divasamanu. Innathe divasam nammal Gotlandinte ulbhagangalilekku povanu. Adhaayathu nammal kazhinja videoyile Gotlandinte city aanu kandennundengi ini namukku korchu outskirts lekku povam. Avade poyale korchu karyangalokke namukku innu kaananundu. Aa visheshangalokkeyanu njan innathe videoyile ningalayittu share cheyyunnathu. പിന്നെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പോയ എല്ലാ സ്ഥലങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം മസ്റ്റ് വിസിറ്റ് എന്ന് എനിക്ക് തോന്നിയ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് സ്ഥലങ്ങളാണ് കേട്ടോ പോകുന്നത് അതിനകത്ത് ആദ്യത്തെ സ്ഥലമാണിത് ഇപ്പോൾ ഈ ഒരു പോക്കിൻ്റെ മുമ്പോടിയായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഔട്ട്സ്കേർട്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റ്സോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസോ ഒക്കെ വളരെ വളരെ കുറവാണ് റെസ്റ്റോറൻറ്റ്സ് ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ കുറച്ച് അത്യാവശ്യത്തിന് വേണ്ടുന്ന വെള്ളവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ദ ലെഗ്രാസ്വിക്കനിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗോട്ട്ലൻഡിലെ പണ്ട് അതായത് ഒരു ഏകദേശം 1000 ഇയേഴ്സ് മുന്നേ ഇത് കടലിനടിയിലായിരുന്നു ഒരു 1000 ഇയേഴ്സ് ശേഷമാണ് ഇത് പയ്യെ പയ്യെ ഇങ്ങനെ തെളിഞ്ഞ് 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 മുകളിലേക്ക് പല പോർഷനായിട്ട് ഇങ്ങനെ വന്നത് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ ബെഡ്റോക്കായിട്ട് കടലിൻ്റെ അടിയിലുണ്ടായിരുന്ന ഈ കോറൽ റീഫ്സ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ അടിയിലുണ്ടായിരുന്ന പോർഷനാണ് ഇപ്പോൾ ഈ മുകളിൽ നമ്മൾ ഈ കാണുന്ന കുന്നൊക്കെ അപ്പോൾ അങ്ങനെ പലതവണയായിട്ട് ഓരോരോ റോക്സ് ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരും തോറും നമ്മുടെ ഈ സീ വാട്ടർ കൊണ്ടുണ്ടാകുന്ന ഇറോഷൻ ഉണ്ട് അതായത് അതിൻ്റെ സീ വേവ്സും കൊണ്ടും അതുപോലെ തന്നെ സീ വിൻഡ് അല്ലെങ്കിൽ സീ ബ്രീസും കൊണ്ടൊക്കെ ആയിട്ട് കുറേ ഇറോഷൻ വരും അങ്ങനെ പല തവണകളായിട്ട് ഇറോഡായി പോയി പോയി ഉണ്ടായിരിക്കുന്ന കുറേ കുറച്ചുള്ള റോക്ക് പീസുകളാണ് ഇവിടെ ഇപ്പോൾ കാണാനുള്ളത് അതിനകത്തൊരു ഫേമസ് ആയിട്ടുള്ളൊരു പീസാണ് ഇപ്പോൾ നിങ്ങൾ നേരെ കാണുന്ന ഈ ഹോളുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒത്തിരി ഫോസിൽസ് ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഈ അണ്ടർ വാട്ടർ ആനിമൽസിൻ്റെയൊക്കെ കുറേ ഫോസിൽസ് ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ അതായത് ഇതിൻ്റെ ടോപ്പിൽ പോയി കഴിഞ്ഞിട്ട് നമ്മളെ സീയിലേക്കുള്ള വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എനിക്ക് തോന്നിയത് അതാണ് കേട്ടോ പിന്നെ ഈ ഒരു റോക്ക് പീസും ഇവിടുത്തെ ഒരു മെയിൻ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇനി ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂവും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ അത് രണ്ടും ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്കിപ്പോൾ ഇത് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഇത് നല്ല പൊക്കത്താണ് അതായത് നമ്മുടെ റോട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ആ ഹൈറ്റിൽ പിന്നെ നമ്മളൊരു റോക്കിൻ്റെ മേലെയും കൂടി കയറി നിന്നിട്ടാണ് ഈ വ്യൂ കാണാൻ പോകുന്നത് അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും അല്ല കേട്ടോ ഇവിടെ എവിടെ നോക്കിയാലും കുറേ ഇങ്ങനത്തെ സ്റ്റോൺ ചിപ്സ് നിലത്ത് കിടക്കുന്നുണ്ടായിരിക്കും നമ്മുടെ കാലിലൊക്കെ കുത്തിക്കള്ളാനൊക്കെ നല്ല സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഭയങ്കര അൺഈവൻ ആയിട്ടുള്ളൊരു പ്ലേസാണ് ഒത്തിരി നടന്ന് നടന്ന് ഇങ്ങനെ വഴിയൊന്നും വെട്ടി തെളിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ തന്നെ നമുക്കുള്ള ട്രാക്ക് കണ്ടുപിടിക്കണം അങ്ങനത്തെ ഒരു രീതിയിലാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ച ഇതാ ഞാൻ നമുക്കിപ്പോൾ കാണിച്ചു തരാം ഇത് നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം നമ്മളിവിടെ ഇങ്ങനെ ഗോട്ട്ലൻഡിൽ വന്നിറങ്ങി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഗോട്ട്ലൻഡിൻ്റെയൊക്കെ റൂട്ട് മാപ്പുകളൊക്കെ കുറേ കിട്ടും ആ സമയത്ത് ഇവിടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസുകളുടെ ലിസ്റ്റൊക്കെ ഉണ്ടാവും അതിനകത്ത് എന്തായാലും ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടായിരിക്കും ചെറിയ ചെറിയ പ്ലേസുകളാണെങ്കിൽ കൂടെ നിങ്ങൾ പോയി കാണണം ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ടൂറിസ്റ്റുകളായിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി വലിയ തിരക്കുകളൊന്നുമില്ലാതെ കുറേ നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റി അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഈ പ്ലേസ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും പോകണം കേട്ടോ നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് ഇവിടെ ഇനി നമ്മൾ പോകുന്നത് ഫറോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അതായത് നമ്മൾ നോർത്ത് ഓഫ് ഗോട്ട്ലൻഡിലേക്ക് പോവാണ് അപ്പോൾ അത് എന്ന് പറയുന്നത് ഗോട്ട്ലൻഡിൻ്റെ തന്നെ ഒരു ഐലൻഡാണെന്ന് വേണമെങ്കിൽ പറയാം ഗോട്ട്ലൻഡിൽ നിന്ന് ഒരു കുഞ്ഞി പീസ് മാറി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാനായിട്ട് വീണ്ടും ഫെറിയിൽ കയറണം അതായത് ഗോട്ട്ലൻഡിൻ്റെ അകത്ത് വന്നതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ഒരു ഐലൻഡിലേക്ക് നമ്മൾ വീണ്ടും പോവാണ് കേട്ടോ ഈ ഫെറി ട്രിപ്പിന് നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ ഇത് ഫ്രീ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ടൈമൊന്നും എടുക്കുന്നില്ല നമ്മളിപ്പോൾ ലാസ്റ്റ് പോയ സ്ഥലത്തു നിന്ന് നമുക്ക് ഏകദേശം ഒരു മണിക്കൂറോളം ട്രാവൽ ടൈം വരുന്നുണ്ട് അതിനകത്ത് നമുക്കൊരു 10 മിനിറ്റോളമൊക്കെയാണ് ഫെറിയിൽ വരുന്നുള്ളൂ അതൊരു ചെറിയ ഷോർട്ട് ട്രിപ്പാണ് കാരണം ഒത്തിരി ദൂരെയൊന്നും ആയിട്ടല്ല ഈ ഒരു ഐലൻഡ് പീസ് കിടക്കുന്നത് ഒരു കുഞ്ഞു കഷ്ണം ഇച്ചിരി അങ്ങ് മാറി കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ അത് നല്ലൊരു സ്ഥലമാണ് അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സാധനങ്ങൾ കാണാനുണ്ട് അത് ഗോട്ട്ലൻഡിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അത് അവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അതെന്താണ്
അങ്ങനെ നമ്മൾ ഫാറോയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇതുപോലൊരു വിൻഡ്മില്ല് കാണുന്നത്. ഇങ്ങനത്തെ വിൻഡ്മില്ലുകൾ കുറേയൊക്കെ ഗോട്ട്ലൻഡിലുണ്ടെങ്കിലും ഇത് ഭയങ്കര ഓൾഡായിട്ടുള്ളൊരു വിൻഡ്മില്ലാണ്. ഇത് അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ഹിസ്റ്റോറിക്കൽ വാല്യൂസൊക്കെ ഉണ്ട്. ഇതൊരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കായിട്ട് ഇവിടെ വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ കുറേ ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന വഴിയിലൊക്കെ ഇവിടെ നിർത്തി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളും ഇപ്പോൾ ടൂറിസ്റ്റാണല്ലോ, അതുകൊണ്ട് നമ്മളും പോകുന്ന വഴിയിൽ വണ്ടിയൊക്കെ നിർത്തി അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ടാണ് നമ്മൾ ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്തത്. പോകുന്ന വഴിയിൽ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ നമുക്ക് കാണാനുണ്ട്. കുറേ പൊട്ടിപ്പൊളിഞ്ഞ പോലത്തെ ചർച്ചുകളുണ്ട്, കുറേ ബിൽഡിങ്ങുകൾ കാണാനുണ്ട്, അതുപോലെ പഴയ കുറേ കാര്യങ്ങൾ അവിടെ കാണാനുണ്ട് കേട്ടോ പോകുന്ന വഴിയിൽ. അങ്ങനെ നമ്മൾ പോയി 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 കുറേ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഫറോ എത്തി. ഫറോയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പാകത്തിന് ഒരു കഫേ കിട്ടിയത്. ആ കഫേ എന്ന് പറയുന്നത് അവിടെ ഫറോ മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഫറോ മ്യൂസിയത്തിൻ്റെ അകത്തായിട്ടൊരു കഫേ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിസ്ബി സിറ്റി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊന്നും കടകളും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കൈ കരുതുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു ചിക്കൻ പയ്യും ചിക്കൻ ലസാനിയും ഒക്കെ മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ ഗോട്ട്ലൻഡിൽ ഫറോയിൽ എന്താ കാണാനുള്ളതെന്ന് അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത്. നമ്മൾ താ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാങ്ഹമ്മർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫറോയുടെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ, അതായത് ഗോട്ട്ലൻഡിന് തന്നെ വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് വരുന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ ഈ സ്കോട്ട്ലൻഡിലൊക്കെ ഉള്ളതുപോലെ സീ സ്റ്റാക്സ് ആണ് കാണാനുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ റോക്കുകൾ, സീ സൈഡിലുള്ള കുറേ റോക്കുകൾ ഇപ്പോൾ പറഞ്ഞ സീ ബ്രീസ് കൊണ്ടും അതുപോലെ തന്നെ സീ വേവ്സിൻ്റെ ഇത് കൊണ്ടുമൊക്കെ ആയിട്ട് ഇറോഡായി പോയി 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 കുറേ ഇങ്ങനെ കുന്ന് തൂണു തൂണു പോലെയായിട്ട് കുറേ കുറേ ഇങ്ങനെ റോക്കുകൾ കാണാനുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത്. ഇത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. കൂടുതൽ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ താഴേക്കൂടെ പോകുന്ന ആൾക്കാരെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഓരോ റോക്കിൻ്റെ വലിപ്പം എന്തുമാത്രം ഉണ്ടെന്നുള്ളത്. അത്യാവശ്യം നല്ല സൈസിലുണ്ട് കേട്ടോ ഈ ഓരോ റോക്കും. നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ആക്ടിവിറ്റി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾക്ക് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനില്ല. നമുക്കിങ്ങനെ ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടി ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളിടത്തോളേ ഉള്ളൂ. അല്ലാതെ നമുക്കിവിടെ ഭയങ്കരമായിട്ടുള്ള ഫൺ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനില്ല. ഇപ്പം നമ്മൾ കൂടി വന്നാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കും. അതുപോലെ തന്നെ ഈ ഓരോ കുന്നിൻ്റെ മേലേക്കും നമ്മളിങ്ങനെ വലിഞ്ഞേറും. എന്നിട്ട് ആ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ ആസ്വദിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ നേരം ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ മാറിയിട്ട്, അതായത് ഏകദേശം നമുക്കൊരു 20 മിനിറ്റും കൊണ്ട് ഡ്രൈവ് ചെയ്തെത്താൻ പറ്റും. അപ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് നമ്മളിനി പോകുന്നത്. അതും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിനി അത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് അടുത്ത സ്ഥലത്ത്. അപ്പോൾ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഗംല ഹമ്മൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി ഉള്ളിലേക്ക് കയറിയിട്ടാണ്, അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഇത്തിരി ഉള്ളിലേക്ക് നടക്കാനുണ്ട്. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഇതുപോലെ തന്നെയുള്ള സീ സ്റ്റാക്കാണ് നമുക്ക് കാണാനുള്ളത്. പക്ഷേ ഇവിടുത്തെ സീ സ്റ്റാക്കിന് ഒരു പ്രത്യേകതയുണ്ട്, അതൊരു ഡോഗിൻ്റെ ഷേപ്പിലാണുള്ളത്. ഇവിടെ ഗോട്ട്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇവിടെ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഒത്തിരി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടൈമാണ്. ഒരു 6 മണിക്കും 7 മണിക്കും ഇടയിലുള്ള ടൈമിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ സമയത്ത് പോലും ഇവിടെ ഇത്രയധികം ആൾക്കാരുണ്ട്. അപ്പോൾ പകൽ ടൈമിലെല്ലാം കുറേ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. നമ്മൾ ഇത് ലാസ്റ്റ് ആയിട്ടാണ് ഇവിടെ പോയത്. ഇവിടെ അടിപൊളി വ്യൂ ആണ്. എന്തായാലും പോകണം ഗോട്ട്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ. നമ്മളിതാ ഇന്നത്തെ കറക്കം എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ദിവസം കൊണ്ട് ഈ 3 സ്ഥലം മാത്രമാണോ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന്. അല്ല, നമുക്ക് കുറേ സ്ഥലങ്ങൾ വേറെയും കാണാൻ പറ്റും. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറച്ചധികം സ്ഥലങ്ങളിൽ വേറെയും പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഷെയർ ചെയ്യാൻ പാകത്തിന് അത്ര ബ്യൂട്ടിഫുൾ അല്ലാത്തതുകൊണ്ടാണ് ഞാനതൊക്കെ ഇഗ്നോർ ചെയ്തത്. അപ്പോൾ പിന്നെ വീഡിയോയുടെ ലെങ്ത്തും വല്ലാതെ കൂടുമല്ലോ എന്ന് ഓർത്തിട്ട് അതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്തു. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള 3 പ്ലേസ് മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ കറങ്ങാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ കറക്കെല്ലാം കഴിഞ്ഞ് നമ്മളിതാ നമ്മുടെ കോട്ടേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് പറഞ്ഞുതരാം. ഇനിയും കുറേ സ്ഥലങ്ങൾ ഗോട്ട്ലൻഡിൽ കാണാനുണ്ട്. അടുത്തടുത്ത വീഡിയോയിലായിട്ട് അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതുവരെ ബൈ ബൈ.